ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഹാഷിഷ് ഓയിലുമായി രണ്ട് തൃശൂർ സ്വദേശികൾ അറസ്റ്റിൽ. പാലക്കാട് RPFഉം എക്സൈസ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും സംയുക്തമായി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ 200 ഗ്രാം ഹാഷിഷ് ഓയിലുമായി രണ്ടുപേരെ പിടികൂടി. തൃശൂർ മേപ്പുറം ഇടത്തുരുത്തി മുല്ലക്കര വീട്ടിൽ ജമാലു മകൻ ഷാജിൻ 38 വയസ്, ചൂളൂർ വലിയകത്ത് വീട്ടിൽ അഷറഫ് മകൻ VA അനസ് എന്നിവരെയാണ് ഹാഷിഷ് ഓയിലുമായി അറസ്റ്റ് ചെയ്തത്. ഷോൾഡർ ബാഗിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഹാഷിഷ് ഓയിൽ. ഇരുവരും ചേർന്ന് തൃശൂരിൽ നിന്നും കൂളുമാണിയിൽ പോയി ഹാഷിഷ് ഓയിൽ വാങ്ങി റോഡുമാർഗം ഡൽഹിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് കേരള എക്സ്പ്രസിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തൃശൂരിലേക്ക് പോകുന്നതിനായി പുറത്തേക്ക് പോകുമ്പോഴാണ് പിടികൂടിയത്. തൃശൂർ തൃപ്രയാറിലുള്ള സുഹൃത്തുക്കൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്നതാണ് എന്നതാണ് പ്രാഥമിക വിവരം. പ്രതികൾ സമാനമായി കുറ്റം മുൻപ് ചെയ്തിട്ടുണ്ടോയെന്നും മറ്റു ജില്ലകളിൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നും എക്സൈസ് അന്വേഷണം നടത്തുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും പരിശോധന കർശനമാക്കുമെന്ന് RPF കമാൻഡന്റ് ജിതിൻ പി രാജ് അറിയിച്ചു. ഇവിടെ വന്ന് ഇറങ്ങി ബൈ റോഡ് ബസ് മുഖാന്തരം അവരവരുടെ നാട്ടിലേക്ക് പോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഇടയിലാണ് RPFഉം അതുപോലെ തന്നെ പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ടീമും കൂടി ചേർന്നുള്ള പരിശോധനകളത് കണ്ടെത്തി പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് വടക്കേ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇത്തരത്തിൽ ടൂറും അതുപോലെ തന്നെ വിസിറ്റിനെല്ലാം പോകുന്ന നമ്മുടെ യുവാക്കൾ തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ ഉപയോഗത്തിനും അതുപോലെ തന്നെ ചുറ്റുവട്ടത്ത് ഇത്തരത്തിലുള്ള വിൽപ്പന നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ലഹരി മരുന്നുകൾ അതിമാരകമായ ലഹരി മരുന്നുകൾ കടത്തിക്കൊണ്ടുവരുന്നു എന്നുള്ള സൂചന കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ പാർട്ടിയുമായി നിരന്തരമായിട്ടുള്ള പരിശോധന എക്സൈസ് ടീമും നടത്തിയിട്ടുള്ളത്. UTV ന്യൂസ് പാലക്കാട്.